സമയം ഏകദേശം 8 മണി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഫുഡ് വ്ലോഗ് ആണ് മാക്സിമം ആയിട്ട് നിങ്ങളെ കൊതിപ്പിക്കാനിട്ട്. ഇപ്പൊ പാർട്ട് 2 നിക്കാഹ് ആണ് ഇന്നത്തെ വ്ലോഗ്. പാർട്ട് 2 നിക്കാഹ് വീഡിയോ ഇന്നത്തെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ കണ്ണൂരും കാസർഗോഡും തമ്മിലുള്ള ഒരു ബന്ധവും അത് തമ്മിലുള്ള ഫുഡ് വ്ലോഗും കൂടി തന്നെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗും എക്സ്പ്ലോർ ചെയ്യുന്ന ഓരോ വീഡിയോസും. അപ്പം ഏകദേശം സമയത്ത് 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു പോകാം. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാൻ കിട്ടിയ പൊറോട്ടയും നല്ല ചൂട് പൊറോട്ടയും മുരിഞ്ഞ പൊറോട്ട ആട്ടോ. അപ്പോൾ ആ പൊറോട്ടയും അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയാണ് കിട്ടിയത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു കിഡിലോസ്കി തന്നെ ആക്കിയിട്ടോ കാര്യത്തിൽ. പിന്നെ അതിനോട് ചായയും കൂടി ഇട്ടിനി. ചായ ഇല്ലെങ്കിൽ പിന്നെ എന്തല്ലേ, പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ആ ചായ എന്തായാലും മസ്റ്റാണ്. അപ്പം നമ്മൾ ഏകദേശം 9 മണിയാകുമ്പോൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ റോഡ് ടു കാസർഗോഡാണ്. അപ്പം നമ്മളൊരു കാസർഗോഡ് ദീർഘയാത്ര തന്നെ പോവാം. അപ്പോൾ വണ്ടിയൊക്കെ കണ്ടില്ലേ, ഈ ബുള്ളറ്റ് പോലത്തെ സെറ്റപ്പ് വണ്ടിനെ, എന്നാലൊരു അടിപൊളി വണ്ടിനെ. അപ്പോൾ കുറേ ഒക്കെ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി. അപ്പം നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സീനൊക്കെ ഇതായി കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രാവൽ വ്ളോഗും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ച് ജസ്റ്റ് 2-3 കുറേ സീൻ എടുത്ത്. അപ്പോൾ ഈ പോകുന്നതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പം അടിപൊളി സീനുകളല്ലേ. അപ്പോൾ കുറച്ച് ഫുഡ് വ്ളോഗും നിർത്തിയിട്ട് ട്രാവൽ വ്ളോഗും കൂടി ആയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് നിങ്ങളെ മുന്നിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ക്ലൗഡ്സും ട്രീസും നമ്മളെ സ്വന്തം കേരളത്തിൻ്റെ മരങ്ങളും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസിന്. അപ്പം നമ്മളൊരാളിങ്ങനെ നോട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഏതോ ലോകത്താണ്. പക്ഷെ നല്ല നോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ നല്ല സ്വീറ്റ് ഡ്രീംസ് ആയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല ദീർഘയാത്രയിൽ ഉറക്കത്തിൽ തന്നെയാണ് ആൾ. അപ്പം എൻ്റെ ഉറക്കമൊക്കെ ഞാൻ കളഞ്ഞ് ജസ്റ്റ് ഞാൻ പുറത്തെ സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ. എന്നാലും ആ ആംബിയൻസ് നമ്മൾ എന്തായാലും ഫീൽ ചെയ്യണം. ആ പുറത്തേക്ക് കാണുന്ന കാഴ്ച ഒരു അടിപൊളി സെറ്റപ്പ് സീനിതാ. സ്ലോ മോഷനിട്ട് കാണുമ്പോൾ എന്താ ക്ലൗഡ്സിൻ്റെ ഭംഗി, അത് വേറെ ലെവലിന്. അപ്പം നമ്മൾ ഏകദേശം കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തി. അപ്പം എല്ലാവരും നടക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഈ കുറേ യോനൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കറക്റ്റ് സ്പോട്ടിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് കല്യാണ വീട്ടിൽ തന്നെ. അപ്പം നിക്കാഹ് ആണല്ലോ ഇന്നത്തെ ഫംഗ്ഷൻ. അപ്പം ആ പരിപാടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിന് മുന്നേ ഒരു അടിപൊളി സെറ്റപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് മാത്രം കിട്ടുന്നൊരു അടിപൊളി സെറ്റപ്പ് ജ്യൂസ് അല്ല. അപ്പോൾ പുള്ളി നല്ല ടെൻഷനിലുണ്ട് തോന്നുന്നുണ്ട്. മുഖം കണ്ടാൽ മനസ്സിലല്ലോ നല്ല ടെൻഷനുണ്ട്. അപ്പം നിക്കാഹിൻ്റെ സെറ്റപ്പ് പരിപാടിക്ക് അങ്ങനെ തുടർന്ന് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരാരംഭിച്ചു കൈയൊക്കെ കൊടുത്ത് അങ്ങനെ അടിപൊളി സെറ്റാക്കി. അപ്പോൾ ലാസ്റ്റ് നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും പൂമാലയും അങ്ങനെ പലതരം ഫോട്ടോസിലേക്കും എല്ലാവരും തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ ബാക്കിൽ ഞാനിങ്ങനെ ഫുഡിനും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്നാലും നമ്മൾ ക്ഷമിച്ച് നിന്നു, കൈയൊക്കെ കൊടുത്ത് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ എല്ലാവരും വിളിക്കുന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പേ ഓടി. അപ്പോൾ കിട്ടിയ സാധനം കേസരിയാണ്. ഗായ്സ്, അപ്പോൾ ഇതൊരു പുള്ളി സാധനം തിന്നട്ടെ. അപ്പോൾ നമ്മളെ കണ്ണൂരിലൊക്കെ ഇത് പല ആളും കഴിക്കുന്ന സാധനം. അപ്പോൾ ഇത് കോമൺ ഫുഡാണ്. പക്ഷേ ഇവർക്കൊരു വലിയ ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞോട് നമ്മൾ ഉച്ചഭക്ഷണത്തിലേക്ക് തന്നെ കടന്നു. അപ്പം നല്ല ഗീ റൈസാണ് ഞാനെടുത്ത്. ഗീ റൈസ് നല്ല ബീഫ് വരട്ടിനെ ആദ്യം തന്നെ ട്രൈ ചെയ്തേ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് വരട്ടിയതും നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ട് അടിപൊളി ബീഫ് കറിയും. അപ്പം അതാ നമ്മളെ ബ്രോ ആടുന്നിങ്ങനെ ചിക്കനൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പം മുഴുവൻ കോഴി ആടെ ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ നൂഡിൽസും അത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ നമ്മളതാ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളി ബീഫ് കറി. അപ്പോൾ ഈ ബീഫ് കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കേരളത്തിൻ്റെ വികാരമല്ലേ, പിന്നെ ഇങ്ങനെ രക്ഷയില്ലാണ്ടിരിക്കും. അപ്പോൾ ഒരു കിലോഡോസ്കി ഐറ്റം തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഒരു ബീഫ് വരട്ടിയപ്പോൾ ഒരു നെയ്ച്ചോറും കൂടി തന്നെ കഴിച്ചു. അപ്പോൾ അതിലൂടെ നമ്മൾ ആ മുഴുവൻ കോഴിയില്ല, അതിൽ നല്ല തൊലി തന്നെ ഞാൻ പൊളിച്ചെടുത്ത്, നല്ല സ്കിന്ന് സാധനം തന്നെ ഇതാക്കാണെന്നില്ലേ, ആ സ്കിന്നങ്ങ് പൊളിച്ചെടുത്തൊരു വലിയ പീസ്. ഞാൻ പീസ് മൊത്തം ഇട്ട് കഴിക്കണം, ഒരു ഓവർലോഡ്. അപ്പോൾ ആ മുഴുവൻ കോഴീൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പെട്ടെന്ന്. പിന്നെ നമ്മളാ നൂഡിൽസൊന്നും കുറച്ച് ഞാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ഫുഡും ട്രൈ ചെയ്യണ്ടേ. കാസർഗോഡ് വന്നിട്ട് പിന്നെ ഒരു ഫുഡും ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ എല്ലാ ഫുഡും ട്രൈ ചെയ്ത് അപ്പോൾ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഞാൻ മുഴുവൻ കോഴിയും. അത് നമ്മളെ ബ്രോ ഒക്കെ ഭയങ്കര തിന്നു മടുത്തുപോയി. അപ്പം ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്രൂട്ട്സ് തന്നിനി. അപ്പോൾ ഇതൊരു മധുരത്തിനൊരു ഒരു ഫീൽ തന്നെയല്ലേ. അപ്പം മധുരം കഴിച്ചുകൊണ്ടൊരു ഫീലാവാന്ന് വിചാരിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ചെക്കനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളി തന്നെയാണ്. പാട്ടും കൂത്തും പരിപാടിയും ഫോട്ടോ എടുക്കലും അങ്ങനെ എല്ലാവരും ഇതാ ഇവനടുന്ന് യോയോ കാണിച്ച്. അപ്പോൾ ഇതാ നമ്മളെ ബ്രോ നേരത്തെ അതേ പഴയ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും യോയോ സ്റ്റൈൽ. എന്താ ഇത് വിടാത്തതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തുമില്ല. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുന്നേ ചെയ്യുക. അപ്പോൾ എൻ്റെ ബ്രോ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഓൻ എനിക്ക് പണി തരുമെന്ന് സംശയമാണ്. അപ്പോൾ എന്താ നല്ല ആംബിയൻസ് ഉള്ള സെറ്റ് സീന് സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് മടങ്ങും. അപ്പോൾ നമ്മളിനി കാസർഗോഡ് ടു കണ്ണൂറാണ്. അപ്പോൾ അത് നേരെ റിവേഴ്സ് മോഡിലേക്ക് വീഡിയോ ഇട്ട് നമ്മൾ നേരെ ബാക്കോട്ടേക്ക് തന്നെ പോകുന്ന പോലെ നോക്കിയെടുത്തതാണ്. ഇവിടുത്തോടെ കല്യാണം വ്ളോഗും ഫുഡ് വ്ളോഗും ഇതൊക്കെ അവസാനിക്കുക. അപ്പോൾ പാർട്ട് 3 കല്യാണ വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കല്യാണ വീഡിയോ ഒരു മെഗാ വീഡിയോ തന്നെയാട്ടോ. അപ്പം മെഗാ ഫുഡ് വ്ളോഗൊക്കെ ആയിട്ട് വരുന്നൊരു അടിപൊളി വീഡിയോ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് യുവർ സൈനിങ് ഓഫ് ഡിഗിൻ ഫുഡ്.